18.71 crore rupees ചെലവിൽ സർക്കാർ പുനർനിർമ്മിക്കാൻ പോകുന്ന പാലാരിവട്ടം പാലത്തിന് ചെലവാകുന്ന തുക ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ വി കെ ഇബ്രാഹിം കുഞ്ഞിൽ നിന്നും ഈടാക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ സർക്കാർ നിയമോപദേശം തേടുകയാണ്. ഇബ്രാഹിം കുഞ്ഞിൽ നിന്നും തുക ഈടാക്കാനായാൽ 2021 നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വജ്രായുധമായി മാറുമെന്നാണ് സർക്കാർ കരുതുന്നത്. മുൻമന്ത്രി, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്നും തുക ഈടാക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ശുപാർശ നൽകുമെന്നാണ് കേൾക്കുന്നതും. ശുപാർശ കിട്ടിയാലുടൻ സർക്കാർ നിയമ നടപടിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഇതിലൂടെ പി കെ കുഞ്ഞാലിക്കുട്ടിയെ തൊഴുത്തിൽ കെട്ടാൻ കഴിയുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു. കെ ടി ജലീലിന്റെ ഖുറാൻ കേസിൽ കോൺഗ്രസ് അഴിഞ്ഞിട്ടും അയ്യാത്ത ലീഗിന്റെ പാലാരിവട്ടത്തിൽ തൂക്കി അകത്തിടാമെന്നാണ് സർക്കാർ കരുതുന്നത്. ഇബ്രാഹിം കുഞ്ഞ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനാണ്. വിജിലൻസ് റിപ്പോർട്ടിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പരാമർശമുണ്ടായാൽ തങ്ങൾ രക്ഷപ്പെട്ടുവെന്നാണ് സർക്കാർ കരുതുന്നത്. ജലീൽ വിഷയത്തിലൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത കുഞ്ഞാലിക്കുട്ടിയെ പൊതുജനമധ്യത്തിൽ നാറ്റിക്കാനാണ് സർക്കാരും സി പി എമ്മും ശ്രമിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സ്പീഡ് പദ്ധതിപ്പെടുത്തി 2013 പാലാരിവട്ടം മേൽപ്പാലം നിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സർവീസിൽ നിന്ന് സസ്പെൻഷനിലായിരുന്ന ടി ഒ സൂരജ് ഇതോടൊപ്പം പൊതുമരാമത്ത് സെക്രട്ടറി സർവീസിൽ തിരിച്ചെത്തി. ദേശീയപാത അതോറിറ്റി നിർമ്മിക്കേണ്ട പാലം പൊതുമരാമത്ത് വകുപ്പ് സ്വമേധയാ ഏറ്റെടുക്കുന്നു. മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ് ചെയർമാനായ കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷൻ, അതായത് RBDCK മേൽനോട്ട ചുമതലയും നൽകി. സാമ്പത്തിക പരിജ്ഞാനം കുറഞ്ഞ കിഡ്കോ കൺസൾട്ടൻസിയായി. പാലം നിർമ്മാണം കരാർ നൽകാനുള്ള രേഖകളിൽ തിരുത്തലും കൃത്രിമവും കാണിച്ച് RDS പ്രോജക്ട് എന്ന കമ്പനി കരാർ ഉറപ്പിച്ചെടുത്തു. മറ്റു കരാറുകാരെ ഒഴിവാക്കാൻ പൊതുമരാമത്ത് സെക്രട്ടറിയുടെ ഇടപെടലും ഉണ്ടായതായി വിജിലൻസ് കണ്ടെത്തി. ആകെ 47.70 crore rupees വകയിരുത്തി നിർമ്മാണം 6 crore കുറവിലാണ് RDS കരാറെടുത്തത്. നിർമ്മാണത്തിന് മുൻകൂർ പണം മൊബിലിറ്റി അഡ്വാൻസായി നൽകില്ലെന്ന് മറ്റു കരാറുകാരോട് പറഞ്ഞെങ്കിലും 8.25 crore rupees മന്ത്രിയുടെ ഇടപെടലിൽ അതിവേഗം അനധികൃതമായി കരാറുകാരന് കൈമാറി. ഇതിന് മന്ത്രിയുടെ ഉത്തരവുണ്ടായെന്ന കാര്യം ഡി ഒ സൂരജ് വെളിപ്പെടുത്തിയത് ക്രമക്കേടിൽ വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ പങ്കിനുള്ള തെളിവായി. അതുവരെ പാലാരിവട്ടം ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥരെ തലയിൽ ചുമത്തുകയായിരുന്നു മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞ്. അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന RDS അത് മറികടക്കാൻ കൂടിയാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പാലം നിർമ്മാണം ഏറ്റെടുത്തത്. UDF സർക്കാർ നൽകിയ സഹായത്തിനുള്ള പ്രതിഫലം കരാർ തുകയിൽ നിന്നും വീതിച്ചു. ബാക്കിയുള്ള തുക കൊണ്ട് പാലം പണിത കരാറുകാരൻ നിർമ്മാണത്തിൽ ക്രമക്കേടുകൾ കാണിക്കുക സ്വാഭാവികമാണ്. ഗുണമേന്മ പരിശോധനകളൊന്നും നടത്താതെ ചുമതലയുള്ളവരുടെ മേൽനോട്ടമില്ലാതെ തോന്നിയപടി നിർമ്മാണം പൂർത്തിയാക്കി. ഗതാഗതത്തിന് തുറന്ന പാലം ഒന്നാം ദിവസം മുതൽ തന്നെ ബലക്ഷയം കാണിച്ചു തുടങ്ങി. വാഹനങ്ങൾ കയറുമ്പോൾ വലിയ ശബ്ദത്തോടെ പാലം ഇളകി. സ്പാനുകൾക്കിടയിലെ ജോയിന്റ് തകർന്നു. പാലത്തെയും തൂണിന്റെ മുകൾ ഭാഗത്തെയും ബന്ധിപ്പിക്കുന്ന ബെയറിംഗുകൾ നിലവാരക്കുറവ് മൂലം തകരുകയും ചെയ്തു. കോൺക്രീറ്റ് നിർമ്മാണങ്ങളിൽ പരക്കെ പൊട്ടലും വില്ലലുകളും രൂപപ്പെട്ടു. പാലം യാത്രായോഗ്യമല്ലെന്ന് വിലയിരുത്തലുണ്ടായതോടെ മദ്രാസ് IIT പരിശോധനയ്ക്ക് നിയോഗിച്ചു. 2.5 വർഷത്തിനകം പൊളിഞ്ഞ പാലം കഴിഞ്ഞ June 1 അടച്ചിട്ടു. ആദ്യം മദ്രാസ് IIT, പിന്നീട് മെട്രോമാൻ ശ്രീ ഇ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘവും നടത്തിയ പരിശോധനയിൽ കണ്ടത് രാജ്യത്തെ അകം ഞെട്ടിച്ച വസ്തുതകളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആവശ്യപ്രകാരം ഇ ശ്രീധരനും മഹേഷ് ടണ്ടടെ പോലുള്ള വിദഗ്ധനും ഉൾപ്പെടെ സംഘം 2 വട്ടം പാലം പരിശോധിച്ചു. പാലം പുനർനിർമ്മിക്കാനുള്ള നടപടികൾക്ക് അല്ലെങ്കിൽ നടപടികൾക്കൊപ്പം നിർമ്മാണത്തിലെ അഴിമതി കണ്ടെത്താൻ സർക്കാർ വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചു. നിർമ്മാണ മേൽനോട്ടം വഹിച്ച RBDCK, കൺസൾട്ടൻസിയായ കിഡ്കോ, ഫണ്ടിംഗ് ഏജൻസിയായ കേരള റോഡ് ഫണ്ട് ബോർഡ് എന്നിവയുടെ ഓഫീസുകൾ പരിശോധിച്ച് വിജിലൻസ് 147 സുപ്രധാന രേഖകൾ പിരിച്ചെടുത്തു. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 150 പേരെ ചോദ്യം ചെയ്തു. 17 പേരെ പ്രതിസ്ഥാനത്ത് സംരക്ഷിക്കുന്ന പട്ടികയും തയ്യാറാക്കി. പാലാരിവട്ടം പാലം നിർമ്മാണത്തിന് പിന്നിൽ നടന്ന അഴിമതിയിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ടെന്ന വിവരം വിജിലൻസ് കോടതിയെ അറിയിച്ചു. വിജിലൻസ് സമർപ്പിച്ച അന്വേഷണ വിവരങ്ങളോട് കോടതി ഞെട്ടലോടെയാണ് പ്രതികരിച്ചത്. അറസ്റ്റിലായ പ്രതികൾ കോടതി തുടർച്ചയായി ജാമ്യം നിഷേധിച്ചു. അവർ പുറത്തിറങ്ങിയാൽ കേസിനെ വഴിതിരിച്ചുവിടാൻ ഇടപെടുമെന്ന വിജിലൻസ് വാദം അംഗീകരിച്ചാണ് ഓരോ തവണയും ജാമ്യം നിഷേധിച്ചത്. ഏതായാലും പാലാരിവട്ടം പാലത്തിൽ സുപ്രീംകോടതിയിൽ നിന്നും ഇത്തരമൊരു ഉത്തരവ് സർക്കാർ പ്രതീക്ഷിച്ചതല്ല. എന്നാൽ വീണുകിട്ടിയ അവസരം വെറുതെ കളയാൻ പിണറായി സർക്കാരും തയ്യാറല്ല. 18 crore കൊടുക്കേണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടി വഴിക്ക് വരേണ്ടി വരും. അതായത് ഇനി കെ ടി ജലീലിനെ ചൊറിയാൻ വരണ്ട എന്നാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ പറയുന്നത്. അത് ലീഗിന് തന്നെ പണിയാകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ CPM കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്.